അമ്മേ പരിശുദ്ധമ്മേ കൃപാസന പ്രസാദര മാതാവേ അങ്ങേ സന്നിധിയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും സാക്ഷിയാക്കിയതിന് അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജോസഫ്. ഞാൻ മാനന്തവാടി രൂപതയിലെ വാളവയൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ എൻ്റെ കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2019 ജൂലൈ 31 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. വീണ്ടും 2020 വരെ വന്നു. പിന്നെ കോവിഡ് കാരണം പിന്നെ വരാൻ സാധിച്ചില്ല. അതിനിടയിൽ എൻ്റെ കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി ഇത് എൻ്റെ മൂത്ത മകൻ അശ്വിൻ. അവൻ 18 വയസ്സുള്ളപ്പോൾ മുതൽ ബിടെക്കിന് പഠിക്കുന്ന കാലത്ത് തൊട്ട് സ്കാൽപ്പ് സോറിയാസിസ് എന്നൊരു അസുഖം ഉണ്ടായിരുന്നു അവന്. തുടക്കത്തിൽ താരൻ പോലെയാണ് വന്നിരുന്നത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും അത് വലുതായി സ്കെയിൽസ് വല്ലാതെ പൊഴിഞ്ഞു പോകുന്ന പോലത്തെ ഒരവസ്ഥയിലേക്ക് വന്നു. തലയെ തൊടുമ്പോൾ അത് ബ്ലീഡ് ചെയ്യും. അങ്ങനത്തെ പിന്നെ അത് നെറ്റിയിലേക്കും പിന്നെ താടിയിലേക്കൊക്കെ വരാൻ തുടങ്ങി. ഞാൻ നഴ്സിംഗ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് കോഴിക്കോട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ ചികിത്സ സ്റ്റീറോയിഡ്സും അതുപോലെ തന്നെ ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റുമാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഈ ചികിത്സ എൻ്റെ മകന് എടുക്കാനിട വരുത്തരുതേ. അമ്മ സൃഷ്ടാവിൻ്റെ അമ്മയാണല്ലോ, സൃഷ്ടിക്ക് വരുന്ന എന്ത് കുറവും പരിഹരിക്കാൻ അമ്മയ്ക്ക് സാധിക്കും. അതുകൊണ്ട് അമ്മ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോ ഇപ്പോൾ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 29 ഇപ്പോൾ ലീവിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ വീഡിയോ കോൾ വിളിക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ചൊറിയുമ്പോൾ സ്കെയിൽസ് കാണും. ഞാനും എൻ്റെ അമ്മയും ഞങ്ങൾ വളരെയധികം വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാ ഉടമ്പടി ധ്യാനങ്ങളിലും ജോസഫ് അച്ഛൻ്റെ രോഗശാന്തി ശുശ്രൂഷയിലും അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു 3 പ്രാവശ്യം ലൈറ്റ് വയ്ക്കാനിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. ഇടയ്ക്കിടയ്ക്ക് അത് കുറയും, പക്ഷേ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടിയിരുന്നില്ല. ഈ 1 April 14 വരെയുള്ള തീയതികളിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണവും ചൊല്ലി ഉടമ്പടി തൈലം ഞാൻ എൻ്റെ ശരീരം മുഴുവനും പുരട്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മയെ അവന് നേരെ പുരട്ടി കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അമ്മ തന്നെ അമ്മയുടെ തിരുക്കുമാരൻ്റെ കൈകളിൽ അവൻ്റെ ശരീരത്ത് വെച്ച് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തണേ. അവൻ ഇവിടെ തിരിച്ചു വരുമ്പോൾ എന്നാണ് അവനെ കാണുന്നത്? കാണുമ്പോൾ അവൻ അവൻ്റെ ആ രോഗത്തിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലെങ്കിൽ ഞാൻ വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഞാൻ പറഞ്ഞിപ്പോൾ 29 വന്ന് അവൻ്റെ ശരീരത്തിൽ ഇപ്പോൾ അങ്ങനത്തെ യാതൊരു പാടുമില്ല, അങ്ങനെ രോഗമുള്ളൊരു കുട്ടിയാണെന്ന് അവൻ തോന്നുന്നില്ല. അവൻ തന്നെ പറയാൻ തുടങ്ങി, മമ്മി ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു അസുഖമില്ല. അത് ഞാൻ അമ്മയുടെ മഹത്വത്തിനും പ്രതിഷേധത്തിനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് എൻ്റെ ചെറിയ മോൻ അവൻ ബിടെക്കിന് പഠിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു അവസാനത്തെ സെമസ്റ്ററിലൊക്കെ ഉണ്ടായിരുന്നത്. ലാസ്റ്റ് സെമ്മിൻ്റെയൊക്കെ എക്സാം ഓൺലൈൻ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മരിയൻ മെഡൽ വെച്ചാണ് അവൻ പരീക്ഷ എഴുതിയത്. നല്ല 100% മാർക്കോടുകൂടി അവന് പാസ്സാക്കാൻ സാധിച്ചു. ജോലിക്ക് വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവ് അത് ഇന്ന് തന്നെ തരുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നഴ്സിംഗ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം രോഗികളുമായി, കോവിഡ് രോഗികളുമായിട്ടും അല്ലാത്ത രോഗികളുമായിട്ടും എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ പല പ്രാവശ്യം കോവിഡ് വന്നു. പക്ഷേ എനിക്കോ എൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് പോലും ഇന്നേ വരെ കോവിഡ് എന്ന അസുഖം വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോളുമ്പോൾ അന്നേരം ഞാനും എൻ്റെ അമ്മയാണ് ഞങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത്. ഞങ്ങൾ അന്നേരം ഉടമ്പടി വസ്തുക്കൾ പ്രത്യേകിച്ച് ഉപ്പെടുത്ത് കുറേശ്ശെ കഴിക്കും, അല്ല തൈലം പരട്ടും. അതുകൊണ്ട് ഇതുവരെയും ഇവനാണ് സൗദിയിലായിരുന്നു, മോന കൂടെയുണ്ട്, അമ്മയും ഞാനും ഉണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഇന്നേ വരെ എപ്പോഴും ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും എൻ്റെ കുട്ടികൾക്ക് അതുപോലെ എൻ്റെ റൂംമേറ്റ്സിനൊക്കെ കോവിഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ആ രോഗം വന്നില്ല. ഇതെല്ലാം മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം കൊണ്ടാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അതെ, തിരുക്കുമാരനും മാതാവിനും കോടാനുകൂടി നന്ദി. ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം. മരിയൻ ഉടമ്പടി നമ്മളെടുക്കുമ്പോൾ, ആ ഉടമ്പടി ബന്ധത്തിലൂടെ കർത്താവുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കുകയും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, നമുക്ക് ഒത്തിരിയേറെ അടയാളങ്ങളിലൂടെ ആ സംരക്ഷണത്തിൻ്റെ വലയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അതാണ് നമ്മൾ ഉടമ്പടി തൈലം ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം അതിൽ ഉടമ്പടി തൈലത്തിലുണ്ട്. കർത്താവിൻ്റെ പ്രസൻസ് നമുക്കത് അടയാളങ്ങളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയേ ആൻ്റി പ്രത്യേകിച്ച് ലൈറ്റ് ക്യാൻഡിൽ ബ്രേക്ക്ഫസ്റ്റിൽ 3 പ്രാവശ്യമായിട്ട് ഈ ഒരു മകൻ്റെ ഈ ഒരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ ഉടമ്പടിയുടെ പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി തൈലം ഈ മകൻ്റെ തലയിലേക്ക് പുരട്ടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും മകൻ ജോലി സ്ഥലത്താണ്, അവന് അവിടെ കൊടുത്തുവിടാനൊന്നും സാധിക്കാത്തത് കൊണ്ട് ഈ അമ്മ ചെയ്തത് 14 ദിവസം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് സ്വന്തം ശരീരത്തിൽ ഉടമ്പടി തൈലം തലയിൽ പുരട്ടിക്ക്
എവിടെയൊക്കെയാണ് അവൻ അസുഖമുണ്ടാകുന്നത്, ആ അസുഖമുണ്ടാകുന്ന ഭാഗങ്ങളിലെല്ലാം ഈ അമ്മ തൻ്റെ ശരീരത്തിൽ ഈ 14 ദിവസം ഉടമ്പടി തൈലം പുരട്ടി. പിന്നീട് കാണുന്നത് വലിയ മാറ്റമാണ്. ദൂരത്തായിരിക്കുന്ന മകന് പിന്നെ ആ ഒരു അസ്വസ്ഥത പതുക്കെ പതുക്കെ കുറഞ്ഞ് ഇപ്പോൾ പരിപൂർണമായിട്ട് സൗഖ്യം അനുഭവപ്പെട്ടു. അപ്പോൾ അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം മകന് ബിടെക് രണ്ടാമത്തെ മകന് ബിടെക് പാസ്സാകാൻ സാധിച്ചു. അതേപോലെ തന്നെ കോവിഡ് കാലത്ത് പ്രത്യേകിച്ച് എല്ലാ മേഖലകളും അടഞ്ഞിടക്കുന്ന ഒത്തിരിയേറെ പേര് ഭയപ്പെട്ടിരുന്ന ഒരു സമയമാണ്. പക്ഷേ ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കുന്ന വ്യക്തികൾക്ക് ആ കോവിഡ് സമയം പോലും ഒരു സംരക്ഷണത്തിൻ്റെ നാളുകളായിരുന്നു. പരിശുദ്ധമെന്ന ഉറപ്പാണ്. പരിശുദ്ധമ്മേ പറഞ്ഞത് പ്രാർത്ഥിക്കേണ്ട, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. അപ്പോൾ കർത്താവിന് ഈ മരുന്നുടമ്പടി നൽകിയിട്ട് നമ്മൾക്ക് അമ്മ പറഞ്ഞത് കർത്താവിൻ്റെ സംരക്ഷണത്തിലാകാൻ അവിടുത്തെ വചനങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യേശയുടെ പുസ്തകം 1:19 വചനം പറയുന്നത് അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നത് പാറപ്പുറത്ത് പണിത ഭവനത്തിലും തുല്യമാണ് വചനം അനുസരിച്ച് ജീവിക്കുന്നവർ. അങ്ങനെ ജീവിക്കുന്നവർക്ക് കാറ്റുണ്ടാവും, കൊടുങ്കാറ്റുണ്ടാവും, പലതരത്തിലുള്ള അസ്വസ്ഥതകൾ കടന്നു വരാം. പക്ഷേ ആ ഭവനം ഒരിക്കലും മറഞ്ഞു വീഴുകയോ തകരുകയോ ഇല്ല. കാരണം കർത്താവിൻ്റെ സംരക്ഷണം അത്രമാത്രം ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മരിയൻ ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു ഉറപ്പ് സംരക്ഷണമല്ലേ ഉണ്ടാവും. പക്ഷെ നമ്മളത് മരിയൻ ഉടമ്പടി കൃത്യമായിട്ട് നമ്മൾ 90 ദിവസം ഈശോയുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അത് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിച്ചതിൻ്റെ ഫലമായി ലൈറ്റ് ആൻഡ് ബ്രേക്കസിലൂടെയും ഉടമ്പടിയിലൂടെയും ഈ പരിശുദ്ധ അമ്മയും ഈശോയും ചെയ്തു കൊടുത്ത ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് കൃപകൾക്ക് അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.